നമസ്കാരം ഇന്ന് നമുക്ക് ഒരു തനി നാടം ഇഭം ഉണ്ടാക്കി നോക്കാം പനൂറ് വിരകിയത് ഒരു കപ്പ് പനനൂറ് എടുത്തിട്ടുണ്ട് ആറ് പീസ് വെള്ളം കുറച്ച് തേങ്ങാക്കൊത്ത് അഞ്ചോ ആറോ ഏലക്ക ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്കായ ആവശ്യം ഇത് ഈറംപനയുടെ നൂറാണ് പണ്ട് കാലത്ത് കുടനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന കുടപ്പനയുടെ നൂറും ഇത്തരം വിഭവങ്ങളുണ്ടാക്കുന്നതിനായി ചിലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് നൂറ് വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുക്കണം അടുപ്പത്ത് വെച്ച പാത്രത്തിലേക്ക് കുറേശ്ശയായി ആയി ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുകയായിരിക്കും നല്ലത് കുറേശ്ശയായി കുറശ്ശുറശ്ശായി ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക ചട്ടിയിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം പനയുടെ നൂറെടുക്കുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലിയാണ് അതുകൊണ്ട് തന്നെ ഇത് പുതിയ തലമുറയ്ക്കൊന്നും അത്ര പരിചിതമാവാൻ സാധ്യതയില്ല നേരത്തെ വെച്ചിരുന്ന വെല്ലം വെല്ല പാവാക്കി ഉരുക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് മെല്ലെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഭക്ഷ്യധാന്യങ്ങൾ കമ്മിയായിരുന്ന പണ്ടുകാലങ്ങളിൽ കാച്ചിൽ ചക്ക പനയുടെ നൂറ് ഈന്തലിൻ്റെ കായിൽ എടുക്കുന്ന നൂറ് ഇവയൊക്കെ കഴിച്ചായിരുന്നത്ര പണ്ടുകാലത്ത് കേരളത്തിലെ ജനങ്ങൾ അവരുടെ വിശപ്പടക്കിയിരുന്നത് കുവയുടെ നൂറെടുക്കുന്ന സമാനമായ രീതി തന്നെയാണ് പനയുടെ നൂറും ഉണ്ടാക്കിയെടുക്കുന്നത് പനയുടെ തടിയിൽ നിന്നെടുക്കുന്ന ചോറ് ഇടിച്ചു പിഴിഞ്ഞ് അല്ലെങ്കിൽ ചെറുതായി കൊത്തിയരിഞ്ഞ് അരച്ചെടുത്ത് പിഴിഞ്ഞ് നൂറെടുത്ത് വെയിലുണക്കി ഏറെ ശ്രമകരമായ ജോലി തന്നെയാണിത് കൂവയുടെ നൂറിനേക്കാൾ കുറച്ചധികം സമയം പാചകത്തിനായി വേണ്ടിവരും ചട്ടിയിലെ നൂറ് നന്നായി മുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക വേണമെങ്കിൽ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം നൂറിൻ്റെ വെളുത്ത നിറം പൂർണ്ണമായി മാറി ഒരു ബ്രൗൺ നിറം ആകുന്നവരെയ്ക്ക് ശ്രദ്ധയോടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതാ നമ്മുടെ പന വിരികിയത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യോ കുറച്ച് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് ഹൽവ പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്നത്തെ പാചക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം